السلام عليكم. عليكم السلام. بسم الله الرحمن الرحيم. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഹദീസുകൾ കിതാബുൽ ഉലമയിൽ നിന്ന് പറഞ്ഞു. അല്ല, അവസാനത്തെ ഹദീസ്, രണ്ട് ഹദീസുകൾ, അവസാനത്തെ രണ്ട് ഹദീസുകൾ അഷ്റാത്തു സഅത്ത് എന്ന് പറഞ്ഞു. അതായത് അന്ത്യനാളിന്റെ അടയാളങ്ങൾ ഉറക്കെ പറയണേ. അതിന് അവസാനത്തെ ഹദീസ് മിൻ അഷ്റാത്തു സഅത്തി അൻ യഖല്ലൽ ഇൽമു ويظهر الجهل حديث من اشراط ساعتي اي يقل العلم ويظهر الجهل ويظهر الزنا وتكسر النساء ويقل الرجال حتى يكون لخمسين امرأة القيم الواحد لخمسين امرأة القيم الواحد عندي تنتين الاديال انا اقول ايوا ദീനിയായ അറിവ് കുറയും, അറിവില്ലായ്മ പ്രത്യക്ഷപ്പെടും, പരസ്യമാചാരം പ്രത്യക്ഷമാകും, പുരുഷന്മാരുടെ എണ്ണം കുറയും, 50 സ്ത്രീകൾക്ക് ഒരു പുരുഷൻ എന്ന നില വരുന്നത് വരെ സ്ത്രീകളുടെ എണ്ണം കൂടും. അടുത്ത് കിതാബിൽ ആൽമേ തന്നെ ബാബ് ഫളിൽ അൽമ, അൽമിന്റെ ഫളിൽ സംബന്ധിച്ച് പറയുന്ന ബാബ്. ഫളിൽ എന്ന് പറഞ്ഞാൽ ഔന്നത്യം, മഹാത്മ്യം, ശ്രേഷ്ഠത എന്നൊക്കെ പറയാം അല്ലേ. അതൊക്കെ പറയണേ, പറയുന്നു. ഹദ്ദസന സഈദ് ഇബ്നു ഉഫൈർ ഖാല ഹദ്ദസനി അല്ലൈസ് ഖാല ഹദ്ദസനി ഉഖൈൽ അൻ ഇബ്നു ശിഹാബ് അൻ ഹംസ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ അൻ ഇബ്നു ഉമർ ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ബൈന അന ഖായിമുൻ بين انا نائم اتيت بقدح لبن فشربت حتى اني لا ارى الريا يخرج من اظفاري ثم اغطيت فضلي عمر بن الخطاب قالوا فما افضلته يا رسول الله قال العلم بعد ابن عمر رضي الله عنه لماذا ان ابن عمر قال ادهم برني ابن عمر رضي الله عنه برني عبد الله بن عمر പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബൈന അന നായിമുൻ, ഞാൻ നാമ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നാമ ഉറങ്ങി, ഉറങ്ങി മാദിയാ ഫഇൽ നൗമുൻ ഉറക്കം അല്ലേ, مسطران وجعلنا الليل لباس وجعلنا النوم سباتا جعلنا النوم سباتا ركم من قبل السماء الله سبحانه ها تعادل سورة النبوي ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നപ്പോ ഉത്തിതു ബി ഖദഹി ലബനിൻ, ലബൻ എന്നാണ് ലബൻ പാൽ, പാൽ ഒരു കപ്പ് പാല് എനിക്ക് കൊണ്ടുവരപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലം കിരാവ് സ്വപ്നം കാണുന്നു. ഫശരിബതു, അപ്പൊ ഞാനത് കുടിച്ചു. ഹത്താ ഇന്നീല അറാ, ഞാൻ റാ എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടു, കണ്ടു അറാ ഞാൻ കാണും, ഞാൻ കാണുന്നത് വരെ അരി, അതായത് ഈ പാലിന്റെ അംശം കാണുന്നത് വരെ, അതിന്റെ ആ ഈർപ്പം അല്ലെങ്കിൽ നനവ് കാണുന്നത് വരെ. എന്ത് യഖ്റുജു, അത് പുറപ്പെടുന്നു ഫീ അദ്ഫാരി, എന്റെ ദുഫുർ എന്ന് പറഞ്ഞാല് നഖം, ഈ അൽഫാർ, ദുഫറും ജമ്മ് അൽഫാർ, ദുഫറിന്റെ പ്ലൂരൽ ബഹുവചനാണ്. അപ്പം എന്റെ നഖത്തിന്റെ ഇടയിലൂടെ പാലിന്റെ നനവ് പുറപ്പെടുന്നത് വരെ ഞാൻ അത് കുടിച്ചു. തുമ്മാ, പിന്നീട് ഔതൈതു, ഔത നൽകി, ഉറക്കെ പറയും, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. ഔതൈതു, ഞാൻ ഞാൻ നൽകി, ഉറക്കെ പറയണേ, അവിടെ പട്ടി ശബ്ദം. ഫളുലി, ഫളുലി എന്ന് പറഞ്ഞാൽ നേരത്തെ അർത്ഥം പറഞ്ഞു എന്താണ്, ഔന്നത്യം. ഇവിടെ ഫളുലി എന്ന് പറഞ്ഞ അർത്ഥം എന്താ, വേറെ അർത്ഥം ഉണ്ടല്ലോ ഫളുലിന്, എന്താ, ഞാൻ കുടിച്ചു അതിന്റെ ഫളുലി, ബാക്കി അതിന്റെ ബാക്കി ബാലൻസ്, അവശേഷിക്കുന്നത് ഞാൻ നൽകി. ആർക്ക്? ഉമർ ബിനിൽ ഖത്താബ്, ഉമർ ബിനിൽ ഖത്താബിന് നൽകി. ഇത് നബി സ്വപ്നം കണ്ടതാ. എന്ത് നബി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വപ്നം കണ്ട, എന്ത് നബിക്ക് ഒരു കപ്പ് പാല് കൊണ്ടുവരപ്പെട്ടു, നബി അത് കുടിച്ചു, നബിന്റെ നഖത്തിനിടയിലൂടെ ആ പാലിന്റെ നനവ് വന്നുകൊണ്ടിരുന്ന ഇതുവരെ
ബാക്കിയുള്ള പാലിനബി ആർക്ക് കൊടുത്തു? ഉമറിന് ഖത്താബ് ചെയ്യുവാനും. കാലു, അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, പറഞ്ഞു, ഫമാ അവ്വൽതഹു യാ റസൂലല്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി, അല്ലാഹുവിന്റെ ദൂതരെ, അല്ലാഹുവിന്റെ റസൂലെ, ഇതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് താങ്കൾ പറയും. അവ്വൽ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിച്ചു. ഇതിന്റെ തെവീൽ എന്താണ്? ഈ സ്വപ്നത്തിന്റെ തെവീൽ എന്താണ്? കാല അൽ അൽമ, അതെന്താണ്? അറിവാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവാണ് ഈ മോന്തി കുടിച്ചത്. അതിൽ നിന്നുള്ള ഒരു അംശം, ഒരു ഭാഗം അത് കൊടുത്തിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബും ജ്ഞാനിയാണെന്ന് അർത്ഥം. ഇതാ അപ്പൊ ഇൽമിനെ കുറിച്ച് പറയുന്ന ബാബാണല്ലോ. ഇനി അടുത്ത ബാബ്, ബാബുൽ ഫുത്തിയ വഹു വാഖിഫുൻ അല ദാബ്ബതി വഗൈരിഹ. അൽ ഫുത്തിയ എന്ന് പറഞ്ഞാല് ഫത്വ, വഹു വാഖിഫുൻ അല ദാബ്ബതി വഗൈരിഹ. ദാബ്ബത്ത് എന്ന് പറഞ്ഞാല് ദാബ്ബത്ത് അറിയോ? വമാമിൻ ദാബ്ബത്തിൻ ഇല്ലാ ഫിൽ അർളി, വമാമിൻ ദാബ്ബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ. ഭൂമിയിൽ ഒരു മൃഗവും ഒരു ജീവിയും ഇല്ല, എന്ത് ഇല്ല, അലല്ലാഹി റിസ്ഖുഹ, ആ മൃഗത്തിന്റെ അല്ലെങ്കിൽ ജീവിയുടെ റിസഖ്, അതിനാവശ്യമായ കാര്യങ്ങൾ, ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അള്ളാഹു നൽകിയിട്ടല്ലാതെ. അപ്പൊ അള്ളാഹു റിസഖ് നൽകാത്ത ഒരു ജീവിയും ലോകത്തില്ല. അപ്പൊ ജീവി, മൃഗം എന്ന അർത്ഥത്തിൽ ദാബത്ത്, ദാബത്തിൽ അറിവ് പുറപ്പെടുക എന്നുള്ളത് അർഷാത്തു സാഹത്തിൽ ഒന്നായിട്ട് പറയുന്നുണ്ട്. ദാബത്തിൽ അറിവെന്നുള്ള മൃഗം. പിന്നെ മൃഗത്തിന്റെ പുറത്തോ മറ്റോ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ മതവിധി ഫത്വ നൽകുന്നത് സംബന്ധിച്ച്, حدثنا اسماعيل قال حدثني مالك عن ابن شهاب عن عيسى بن طلحه بن عبيد الله عن عبد الله بن عمرو بن العاص ان رسول الله صلى الله عليه وسلم وقف في حجه الوداع حجه الوداع بميناء للناس يسالونه فجاءه رجل فقال لم اشعر فحلقت قبل ان اذبح مالك ابدا كاني قال فجاء اخر اسالنا فجاءه رجل فقال لم اشعر فحلقت قبل ان اذبح فقال اذبح ولا حرج فجاء اخر وقال لم اشعر فنحرت قبل ان ارمي قال ارمي ولا حرج فلما سئل النبي صلى الله عليه وسلم عن شيء قدم ولا اخر الا قال افعل ولا حرج ولا حرج هذه ജനങ്ങളടുത്ത് നിൽക്കാണ്. എന്ത് അലൂനഹു, നബി അവിടെ നിന്നു. എങ്ങനെ? നബി വാഹനപ്പുറത്ത് വരെയായിരുന്നു. അപ്പൊ അവിടെ വാഹനപ്പുറത്ത് നിന്നു. യെസ് അലൂനഹു, ജനങ്ങൾ നബിയോട് ചോദ്യങ്ങൾ ചോദിക്കാണ്. അപ്പം ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി നബി അവിടെ നിന്നു എന്നർത്ഥം. എന്ത്? ഫജാഅഹു റജുൽ, അപ്പം ഒരാൾ നബീന്റെ അടുത്ത് വന്നു, എന്നിട്ട് ചോദിക്കുക. ഫഖാല, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ലം അഷ്ഉർ, ഞാൻ അറിഞ്ഞില്ല, അറിയാതെ. ഫഹലഖ്തു, ഞാൻ എൻ്റെ തല മുണ്ഡനം ചെയ്തു. ഹജ്ജിന്റെ കർമ്മമാണെന്ത്? തല മുണ്ഡനം ചെയ്യുന്നൊരു കർമ്മമുണ്ട്. ഹലഖ്, ഹലഖ് ചെയ്യാം. ഖബില അൻ അദ്ബഹ, ഞാൻ ദബ്ഹ്, ദബഹാർന്ന് അർത്ഥം എന്താ? ദബഹ പറഞ്ഞാല് മദ്ബഹ എന്നൊക്കെ പറഞ്ഞാലേ ബലിപീഠം, മദ്ബഹ് അറവ് സ്ഥലം, തബഹ അറുത്തു, ഞാൻ അറുക്കുന്നതിന് മുമ്പ്, അറവ് നടത്തുന്നതിന് മുമ്പ്. ഹദിയ, ഹദിയ ആയിട്ട്, അതായത് പിന്നെ ബലി അറുക്കണ ഒരു കർമ്മം ഉണ്ട്. എന്തിൻ്റെ ഭാഗമായിട്ട്? ഹജ്ജിൻ്റെ ഭാഗമായിട്ട്. അപ്പൊ ഞാൻ ബലി അറുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? തലമുണ്ഡനം ചെയ്തു. തലമുണ്ഡനം ചെയ്തിട്ട് ആര് ബലി അറക്കുന്നത്? പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ബലി അറുക്കുന്നതിന് മുമ്പ് തലമുണ്ഡനം ചെയ്തു. മറന്നുപോയി. അപ്പൊ എന്തിയാ നീ ഇനി ബലി ഇനി ഇറക്കുക എന്നർത്ഥം. കുഴപ്പമില്ല എന്നർത്ഥം. അപ്പൊ ആഹ്റു, അപ്പൊ മറ്റൊരാൾ പറഞ്ഞു. എന്ത്? ആഹ്റു മറ്റൊരാൾ. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ലം അഷ്ഉർ, ഞാൻ അറിഞ്ഞില്ല, അറിയാതെ. ഫനഹർതു ഖബ്ല അൻ അർമിയ, ഞാൻ റമ്മി നടത്തുന്നതിന് മുമ്പ്, എറിയൽ അതായത് ജംറത്തിൽ, ജംറകളിൽ എറിയുന്നൊരു ചടങ്ങുണ്ട്. ഇത് ഒരു കർമ്മം ഇതിന്റെ ഭാഗമായിട്ടുണ്ട്, ഹജ്ജിന്റെ ഭാഗമായി ഉണ്ട്. പിശാചിനെ അറിയുന്നതിന് പ്രതീകമായിട്ടാണ്. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള കുടിരതകളെ എറിഞ്ഞ് നശിപ്പിക്കാൻ. മനസ്സിലായത്? അപ്പോ ഫനഹർത്തു, അദ്ദേഹം എന്താ പറഞ്ഞു? ഞാൻ അറിയാതെ നഹർത്തു, ഞാൻ ബലി അർത്തു.
എന്ത് കബല അനർമിയ എറിയുന്നതിന് മുമ്പ്. അപ്പം ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്തില്ല. കാല അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇർമി വല ഹർജ, നീ താങ്കൾ എറിയുക കുഴപ്പമില്ല, ഇനി ഇനി എറിഞ്ഞാൽ മതി എന്ന് നബി പറഞ്ഞു. പലമ്മാ സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടപ്പോഴൊക്കെ അൻ ഷൈഇൻ, എന്തെങ്കിലും കാര്യത്തെ കുറിച്ച്, ഖുദ്ദിമാ വല ഉഖിറ, അത് മുന്തിച്ചു ചെയ്തു പിന്തിച്ചു ചെയ്തു എന്നുള്ള ആളുകൾ ചോദിക്കുമ്പോഴൊക്കെ നബി പറഞ്ഞു എന്താ, ഇല്ലാ കാല ഇഫ് അൽ വല ഹർജ, അത് ചെയ്തോ കുഴപ്പമില്ല എന്ന് നബി പറഞ്ഞു. ഇത് ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അമ്ര ഇബ്നിൽ ആസ് റളിയല്ലാഹു അൻഹു, സഹാബി. അടുത്ത് ബാബു മൻ അജാബൽ ഫുതിയ ബിഷാരത്തിൽ യതി വർറസ്. ഇനി നബി അജാബൽ ഫുതിയ, ഫുതിയ ഫത്വ നൽകി, എന്ത് ഇഷാറത്ത്, ഇഷാറത്ത് എന്ന് പറഞ്ഞാൽ ആംഗ്യം കാണിക്ക, സൂചിപ്പിക്കുക. നിസ്കാരത്തിൽ ഇമാമ് കാര്യം പറഞ്ഞാൽ ഇഷാറത്തി എന്ന് പറയും അല്ലേ. ഇത് ഒരു നിസ്കാരത്തിൽ ഇപ്പം ആദ്യത്തെ അത്തിഹ്യാത്ത് മറന്നുപോയി, അപ്പം മൗമും എന്ത് ചെയ്യണം? ഇഷാറത്തി ചെയ്യണം. ആണുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം? മൗമും ആണുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹ്. എന്ന് ചെയ്യും. പെണ്ണാണെങ്കിൽ എന്ത് ചെയ്യും? കൈ ഇങ്ങനെ കൊടുക്കും അല്ലേ. അങ്ങനെ അത് ഇഷാറത്ത് എന്നാണ്. അപ്പൊ ആംഗ്യം കാണിക്കും, ഇഷാറത്ത് എന്ന് പറഞ്ഞാൽ സൂചന, ആംഗ്യം കാണിക്കാന്ന് പറഞ്ഞു. അൽ യദി, യദ് എന്ന് പറഞ്ഞാല് കൈ, റസ് ആ തല, ഉറക്കെ പറയുന്നത് കേൾക്കുന്നില്ലേ, തല കൊണ്ടും കൈ കൊണ്ടും ആംഗ്യം കാണിക്കുന്നത്, ആംഗ്യം കാണിച്ച് മറുപടി നൽകുന്നത് സംബന്ധിച്ച് അർത്ഥം. ഹദ്ദസന മൂസ ബിൻ ഇസ്മാഇൽ ഖാല ഹദ്ദസന ഉഹൈബ് ഖാല ഹദ്ദസന അയ്യൂബ് അൻ ഇക്രിമ അൻ ഇബ്നു അബ്ബാസ് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല ഫീ ഹജ്ജതിഹി قال فقال ذبحت قبل ان ارمي فاومى بيده قال ولا حرج قال حلقت قبل ان اذبح فاومى بيده ولا حرج അതായത് അബ്ബ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസ്. അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, എന്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു അർത്ഥം. ഫീ ഹജ്ജത്തി, നബിയുടെ ഹജ്ജിൽ, قال ഹജ്ജിന് സമയത്ത്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദിച്ച ആൾ എന്താ ചോദിച്ചത്? ദബഹ്തു, ഞാൻ അറുത്തു, കബലാൻ അർമിയ, ഞാൻ എറിയുന്നതിന് മുമ്പ് അറുത്തു എന്നാണ്. ആംഗ്യം കാണിച്ചു, ബിയദിഹി, നബിയുടെ കൈ കൊണ്ട്, കാല എന്നിട്ട് നബി പറഞ്ഞു വല ഹർജ, കുഴപ്പമില്ല. അപ്പൊ ആംഗ്യം കാണിച്ചു പറഞ്ഞത് കുഴപ്പമില്ല, ഇങ്ങനെ കുഴപ്പമില്ല, ഇങ്ങനെ പോയാൽ ആംഗ്യം കാണിക്കൂലെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാല ഒരാൾ ചോദിച്ചു, ഹലക്കത്തു കബലാൻ അദ്ബഹ, ഞാൻ അറക്കുന്നതിന് മുമ്പ് ഹലക്ക തല തലമുണ്ടനം ചെയ്തു, തലമുണ്ടനം ചെയ്തു. ഫഔമ ബിയദിഹി, അപ്പ നബി കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് എന്ത് പറഞ്ഞു? വല ഹർജ, കുഴപ്പമില്ല. അപ്പൊ ആംഗ്യം കാണിച്ച് പറയുന്നത് സംബന്ധിച്ച് അടുത്തത്. ഔമ എന്ന് പറഞ്ഞാല് ആംഗ്യം കാണിച്ചു. ഹദ്ദസന അൽ മക്കി ഇബ്നു ഇബ്രാഹിം ഖാല അഖ്ബറന ഹംവല ഇബ്നു അബി സുഫിയാൻ അൻ സാലിം ഖാല സമിഅതു അബാ ഹുറൈറ അന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യഖബലുൽ ഇൽമു വയളഹറുൽ ജഹ്ലു വൽ ഫിതനു വയക്സറുൽ ഹർജു ഖീല യാ റസൂലല്ലാഹ് വമൽ ഹർജു ഫഖാല ഹക്കദ ബിയദിഹി ഫഹറഫഹ കഅന്നഹു യുരീദുൽ ഖത്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് സാലിം റളിയല്ലാഹു അൻഹു പറയുന്നു, അബിയോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് നിവേദനം ചെയ്യുന്നത്, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അദ്ദേഹം പറഞ്ഞു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർകൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർകൾ പറഞ്ഞു, യഖബദുൽ ഇൽമു, ഇൽമ് ഉയർത്തപ്പെടും, ഇൽമ് പിടിക്കപ്പെടും, ഇൽമ് ഇല്ലാതാകും, അതായത് ഇൽമ് അപ്രത്യക്ഷമാകുന്നു, ഇൽമ് എടുത്തു മാറ്റപ്പെടും, അറിവ് ദീനി വിജ്ഞാനം എടുത്തു മാറ്റപ്പെടും. വയളഹറുൽ ജഹ്ലു, ജഹ്ല് ഇൽമിന്റെ ഉത്തന്ന് ജഹ്ല്, അതെന്താർത്ഥം? അറിവില്ലായ്മ, അജ്ഞത, ഇഗ്നറൻസ്, അറിവില്ലായ്മ വെളിവാക്കപ്പെടും, പ്രത്യക്ഷപ്പെടും. വൽ ഫിത്തനു, ഫിത്തനകളും, നാശം ലോകത്ത് പ്രത്യക്ഷപ്പെടും. വയഗ്സുറു, അധികരിക്കും, എന്ത്? അൽ ഹർജു, ഹർജ് അധികരിക്കും, ഹർജ്, ഹർജ് അധികരിക്കും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖീല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ആരോ ചോദിച്ചു, എന്ത്? അള്ളാഹുവിന്റെ റസൂലെ, വമൽ ഹർജു, സഹാബാക്കൾ ചോദിച്ചത് വമൽ ഹർജു, ഹർജു എന്ന് പറഞ്ഞാൽ എന്താണ്? ഹർജ് വർദ്ധിക്കുന്നല്ലേ, ഹർജ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചോദിച്ചില്ല അല്ലേ, എന്താണ് ഹർജ് എന്ന് പറയുമ്പോ ഹർജ്,
സഹാബാക്കൾ തന്നെയല്ല, സഹാബാക്കൾ എന്ത് ചെയ്യുന്നു? അറിയാത്ത കാര്യം പറഞ്ഞപ്പോ ഹർജ് എന്ന് പറഞ്ഞപ്പോ ഹർജ് എന്താന്ന് ചോദിച്ചു. അപ്പോ വമൽ ഹർജു, ഹർജ് എന്താന്ന് ചോദിച്ചു. സഹാബാക്കൾക്ക് നബിയിൽ നിന്ന് അറിയാനുള്ള താല്പര്യമാണ്. അപ്പോ പറഞ്ഞു ഹക്കതാ, ഇപ്രകാരം ബിയദിഹി, കൈ കൊണ്ട് അങ്ങി കാണിച്ചിട്ട്. കൈ ഇങ്ങനെ അനക്കി, അന്നഹു യുരീദു അൽഖത്ല എന്നാണ് ഹർജ് എന്ന് പറഞ്ഞപ്പോ എന്താണ് ഇങ്ങനെ കാണിച്ചു കൊടുത്താല്, ഉദാഹരണത്തിന് ഇങ്ങനെയാണ് നബി കാണിച്ചു കൊടുത്തു വിചാരിക്കും. എന്താണ് ആ കൊല്ലൽ, കൊന്നു എന്ന് പറഞ്ഞാൽ കത്തല എന്നല്ല, കത്ത് എന്ന് പറയുമ്പോ എന്താണ് കൊലപാതകം. ആ ശരിയാണ് പറ, കൊലപാതകം എന്താണ് സൗണ്ട് ഇല്ലേ, കത്തിൽ ആണ് എന്ന ഉദ്ദേശത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആംഗ്യം കാണിച്ച് പറഞ്ഞു. ശരി, അസ്സലാമു അലൈക്കും.